സ്വാഗതം. ഞാനിന്ന് മൈലാഞ്ചി ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൈലാഞ്ചിയുടെ കാര്യം. അതിൻ്റെ ഇലയ്ക്ക് പച്ച നിറമാണെങ്കിലും അത് അരച്ച് കയ്യിലൊക്കെ പുരട്ടി കഴിയുമ്പോൾ ചുവപ്പ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ ആകർഷണീയമായിട്ടുള്ള ഒന്നാണ്. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു, അതുകൊണ്ട് വേഗം പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവില്ലേ, അതാരും പറഞ്ഞ അങ്ങനെ ഞാൻ എനിക്ക് അനുഭവം ഉള്ളതാണ്. പൂവിനൊരു മത്ത് മണമാണ്, പക്ഷെ അത് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ മുടിക്ക് നല്ലതാണ്, തണുപ്പുണ്ടാകും. പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഇത് ചിലവർ അരച്ച് പുരട്ടാറുണ്ട്. പാർശ്വഫലങ്ങളൊന്നും ദോഷമില്ലാത്തതാണ്. ഇതാ കണ്ട, പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള അവസാനമാണ്. അവർക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്നുള്ള ഒരു അന്ധവിശ്വാസം കൂടിയുണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കണമെന്ന് നോക്ക്. ഇത് ഇടും തോറും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചുവന്ന് നിന്ന് വരും. ഈ പൊടി കുറച്ച് ദിവസം ഇരിക്കും, അതേസമയം അരച്ചു വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഇതിരിക്കുകയുള്ളൂ. ഇതാ മുടിക്ക് നല്ലതാണ്. ഇതാ എൻ്റെ അമ്മയാണ്, അമ്മമാരാണല്ലോ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇതാ പിന്നെ ഈ താരം പോകാൻ നല്ലതാണ്, നരമാറുന്നതിന് നല്ലതാണ്. നരമാറുന്നതിന് കാപ്പിപ്പൊടി, ചായപ്പൊടി, നെല്ലിക്കാപ്പൊടി, അത് ഇതൊക്കെ കൂടി കൂട്ടി മൈലാഞ്ചിയൊക്കെ എല്ലാവരും ഇടുന്നുണ്ട്. പിന്നെ ചിലർ ഫാഷന് വേണ്ടി കളർ കൊടുക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. ചിലവർ ഡ്രസ്സിന് കളർ കൊടുക്കുന്നു പറയുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇതെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതെല്ലാം ഞാൻ എഴുതാം. ദാ എൻ്റെ അമ്മ, ദാ ഇത് കണ്ടില്ലേ. അപ്പോൾ അമ്മയെ കൂടി എനിക്കിതിൽ നിങ്ങളെ കാണിക്കാൻ പറ്റി. ദാ ഞാൻ കൂടുതൽ ഞാൻ എഴുതാം കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു ആബ്സെൻറ്റ് മൈൻഡ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂപ്പുകയോടെ ലക്ഷ്മി ശിവ്.